കർത്താവിൻ്റെ വരവും രൂപാന്തര ശരീരത്തിൻ്റെ ശ്രേഷ്ഠതയും എന്ന വിഷയമാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കാഹളത്തിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച് നിങ്ങളോട് പ്രസംഗിക്കുവാൻ എനിക്ക് ദൈവം സാവകാശം ഒരുക്കി ഇന്നും ഈ ഇത് ഈ ടി വിയിൽ കൂടെ ദൈവത്തിൻ്റെ വയനം ശ്രവിക്കുന്ന എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ ഞാനെ അറിയിക്കുന്നു ഇന്ന് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് വരുമ്പോൾ വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമ്പോൾ വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ പോകുന്ന രൂപാന്തര ശരീരത്തിൻ്റെ പത്ത് ശ്രേഷ്ഠകളാണ് എടുക്കുവാൻ പോകുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡിൽ അത് മുഴുവൻ എനിക്ക് പറഞ്ഞ് തീർക്കുവാൻ കഴിയത്തില്ല അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നതായിരിക്കും ദൈവമായ കർത്താവ് അതിനായി നമേ സഹായിക്കുമാർ ആകട്ടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പ്രകാരം കർത്താവ് താൻ ഗംഭീര നാരത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഗാഹലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും അങ്ങനെ വിശു പടയനിയമ പുതിയനിയമ വിശുദ്ധന്മാർ എല്ലാവരും ും കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പ്രസംഗിക്കുണ്ടായത് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അവസ്ഥ ഒരു ശരീരം അവസ്ഥന്മാർക്ക് ലഭിക്കും എന്നുള്ളതാണ് തേജസിന്റെ ഒരു ശരീരം വിശുദ്ധന്മാർക്ക് ലഭിക്കും റോമാലേഖനം എട്ടാമധ്യായം പതിനെട്ടാം വാക്യം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു അപ്പം നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു രണ്ട് കൊരിന്തിയർ നാലിൻ്റെ പതിനേഴ് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഏരുവാകുന്നു അപ്പോൾ തേജസ്സിൻ്റെ ഒരു നിത്യഘനമാണ് രൂപാന്തര ശരീരത്തിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കുവാൻ പോകുന്നത് വീണ്ടും പൗരോസാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഒന്നോ കുരുന്തിയർ പതിനഞ്ചിൻ്റെ നാൽപ്പത്തി ഒൻപത് നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും നമ്മൾ ധരിക്കും രണ്ട് കുരുദ്യർ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം കൂടാരമാവുന്ന ഞങ്ങളുടെ ഭൗമഭവന അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്തതായി നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർജത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു അതിനെക്കുറിച്ച് പൗലോസ് വീണ്ടും വിശദീകരിക്കുമ്പോൾ അപമാനത്തിൽ വിലയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർക്കുന്നു ബലഹീനതയിൽ വിലക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാകൃത ശരീരം വിലയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം ഉയർക്കുന്നു ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും മർത്യമായത് അമർത്യത്തെയും പ്രാപിക്കും ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്ന് അതിനെക്കുറിച്ച് വ്യക്തമായി പൗലോസ് പറയുന്നത് സൂര്യൻ്റെ തേജസ് വേറെ ചന്ദ്രൻ്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചുവട പുനരുത്ഥാനവും ഔവണ്ണം തന്നെ അപ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെക്കുന്നത് എല്ലാവരും ഒരേ രീതിയിലല്ല എന്നാ ദൈവനം പറയുന്നു എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം വീരന്മാരെ മുഴുവൻ അണിയിച്ചൊരുക്കിയിട്ട് ഒരു വലിയ സ്റ്റേജാണ് എബ്രാഹിലേഖനം പതിനൊന്നാം അധ്യായം വിശ്വാസത്താൽ അവർ ചെയ്ത കാര്യങ്ങളെല്ലാമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെ അവരേറ്റ ഉപദ്രവങ്ങളും അവരതിനെ അതിജീവിച്ച കാര്യങ്ങളും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഒരു വാക്യമുണ്ട് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം മറ്റ് ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു അവരെ വേണേൽ കർത്താവിനെ തള്ളി പറയ പറഞ്ഞാൽ കർത്താവിനെ വിടും അവരെ അടിക്കത്തില്ല എന്നാൽ അവർ വിചാരിച്ചതെന്താ അവരടിക്കുന്നതിൽ അടിച്ചോട്ട് ഉയർത്തെഴുന്നേൽപ്പിൽ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾക്ക് ലഭിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒരുപോലെയല്ല ഉയർക്കുന്നത് ഉയർപ്പിൽ വ്യത്യാസമുണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ മാനദണ്ഡം അനുസരിച്ചായിരിക്കും നമ്മുടെ ഉയർപ്പ് അതിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത് സൂര്യൻ്റെ തേജസ് വേറെ ചന്ദ്രൻ്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രം നക്ഷത്രം കൊണ്ട് തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടല്ലോ ഔവ്വണ്ണം മനുഷ്യരുടെ പുനരുദ്ധാനവും വിശുദ്ധന്മാരുടെ പുനരുദ്ധാനവും അപ്പോൾ പുനരുത്ഥാനത്തിൽ എൻ്റെ അഭിപ്രായം പൗലോസ് പത്രോസ് രക്തസാക്ഷികളായി ചിർന്ന വിശുദ്ധന്മാർ അവൻ കർത്താവിന് വേണ്ടി വളരെ കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ചവർ അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ചിലർ സൂര്യനെ പോലെയും ചിലർ ചന്ദ്രനെ പോലെയും ചിലർ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെയും വലിയ തേജസ്സോടുകൂടെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നാൽ കർത്താവിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാത്തവരുണ്ടല്ലോ അതിനെക്കുറിച്ച് പരേതനായ വൈ എസ് എ കെ സാർ പറഞ്ഞേക്കന് എങ്ങനെയാണ് ചിലർ മിന്നാമിനിങ് പോലെ ഉയർത്തെഴുതി നിൽക്കുമെന്നാണ് കാരണം അവർ ഭൂമിയിൽ വെച്ച് ഒന്നും ചെയ്തവരല്ല കർത്താവിനെ സാക്ഷ്യം വഹിച്ചിട്ടില്ല ഒരാത്മാവിനെ പോലും ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നില്ല കർത്താവിന് വേണ്ടി ഒന്നും അവർ ചെയ്യാത്തവരാണ് അവർ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ യാതൊരു കാര്യവും കർത്താവിന് വേണ്ടി ചെയ്യാത്തവരാണ് ാണ് അവർ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മിന്നാമിനിങ്ങി ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ എന്ന് ആ ദൈവരാസം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സൂര്യൻ പകൽ മിന്നാമിനിങ്ങി പോയാൽ ആര് വെട്ടമറിയാനാ രാത്രി മിന്നാമിനിങ്ങി പോകുമ്പോഴാണ് നമ്മൾ അല്പം അറിയുന്നത് അപ്പോൾ പൗലോസും പത്രോസും അപോസ്തോലന്മാരും സേപ്പാനോസും ഒക്കെ സൂര്യനെ പോലെയും ചന്ദ്രനെപ്പോലെയും രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ മിന്നാമിനിങ്ങി പോലുള്ള വിശുദ്ധന്മാർ അതിൻ്റെ ഇടയിൽ നിന്നാലും ആരറിയാനാ അപ്പോൾ ഞാൻ പറയട്ടെ നമ്മുടെ തേജസ്സിനും മാറ്റം നമ്മുടെ തേജസ് കട്ടിയായ തേജസ് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല തേജസ് നമുക്ക് കിട്ടണമെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മളാൽ ആവോളം പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കാണ് തേജസ്സിന്റെ ഒരു വലിയ ശരീരം കിട്ടുവാനെ ഇടയായി തീർന്നു എന്നുള്ള കാര്യം പ്രത്യേകാൽ നാം മറന്നുപോകരുത് രണ്ടാമത്തെ കാര്യം നൂറ്റി പത്താം സങ്കീർത്തനം മൂന്നാം വാക്യം വായിക്കുമ്പോൾ നിന്റെ സേനാ ദിവസത്തിൽ നിൻ്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കണം വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നുവെന്നാണ് എന്നാൽ അത് മലയാളത്തിൽ മലയാളത്തിലിപ്പോൾ തെറ്റാണ് ഇംഗ്ലീഷുമൊക്കെ വായിക്കുമ്പോൾ യുവാക്കൾ മഞ്ഞ് പോലെ വരുമെന്ന് കർത്താവിൻ്റെ സേനാ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ രൂപാന്തരവും വിശുദ്ധന്മാരെ ചേർക്കുന്ന കാര്യമാണ് അവിടെ സങ്കീർത്തനക്കാരന് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തു എല്ലാവരും ഉയർത്തെ യുവത്വത്തിലായിരിക്കും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത് യുവത്വത്തിലായിരിക്കും ഈ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ മരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ അനുശോകനമൊക്കെ പറയാൻ എഴുതേക്കുമ്പോൾ ഇങ്ങനെ പറയും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അപ്പച്ചനെ അമ്മച്ചിയേയും വീണ്ടും കാണാം എന്ന വലിയ പ്രതീക്ഷ എനിക്കുണ്ടെന്ന് പറയും ഞാൻ പറയുന്നത് സ്വർഗ്ഗത്തിൽ ചെന്നാൽ ഒരു അപ്പച്ചനെയും അമ്മച്ചിയും അവിടെ കാണുവാൻ കഴിയത്തില്ല പ്രായമുള്ളവരാരും പ്രായമുള്ള അവസ്ഥയിലല്ല എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത് യുവത്വത്തിലാണ് എല്ലാവരും എല്ലാവരും യുവത്വത്തിലാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് യുവത്വത്തിൽ കാരണം ഗർഭസ്ഥ ശിശുക്കൾ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ടല്ലോ എത്രയോ കുഞ്ഞുങ്ങൾ ആറുമാസവും ഏഴ് മാസവും പ്രായമായ കുഞ്ഞുങ്ങളെ കരണകൂടാതെ കൊന്നിട്ടുണ്ട് അബോർഷൻ മുഖാന്തരമായി കൊന്നിട്ടുണ്ട് എന്നാൽ അവരെല്ലാം സ്വർഗ കാണും തന്നെയല്ല കുഞ്ഞുങ്ങളെല്ലാം സ്വർഗത്തിൽ കാണുമെന്ന് ബൈബിൾ പറയുന്നുണ്ട് ഏര് ജാതിയിൽപ്പെട്ടവരായാലും ആരുടെ മക്കളായാലും തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുൻപ് ഏത് കുഞ്ഞു മരിച്ചാലും സ്വർഗത്തിൽ കാണും കർത്താവ് പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടയരുത് നിങ്ങളും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കർത്താവായ യേശു പറഞ്ഞു അപ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുമ്പ് ഏത് കുട്ടി മരിച്ചാലും ഏത് ജാതിയിൽപ്പെട്ടയാളുടെ കുട്ടി മരിച്ചാലും ദൈവത്തിനവരെ നരകത്തിൽ തള്ളുവാൻ ദൈവത്തിൻ്റെ നീതി അനുവദിക്കത്തില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ സ്വർഗ സ്ഥലങ്ങളിൽ കാണും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഗർഭ ഗർഭാവസ്ഥയിലായിരുന്ന കുഞ്ഞ് സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആ ശിശു അതേ പ്രായത്തിലാണെങ്കിൽ സ്വർഗത്തിലെ ദൂതന്മാർക്കെല്ലാം പിള്ളേരെ എഴുത്തുകൊണ്ട് നടക്കാനേ സമയം കാണത്തുള്ളൂ പാൽ പാൽക്കുപ്പിക്കകത്ത് ഒക്കെ കൊടുത്ത് നൂറന്മാർ എന്തും വേണ്ടി കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് ഇവരെ എല്ലാം നൂറന്മാരെടുത്തോണ്ട് നടക്കണമല്ലോ വേണ്ട അവരെല്ലാവരും കുഞ്ഞു മരിച്ചാലും പ്രായമുള്ളവർ മരിച്ചാലും ഏത് രീതിയിലുള്ളവർ മരിച്ചാലും എല്ലാവരും യുവത്വത്തിലായിരുന്നേക്കുന്നത് നമുക്കറിയാം ഒരു മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട കാര്യ സമയമാണ് എന്ന് പറയുന്നത് കുറിച്ച് ചാടി ഓടി ഒക്കെ ഒക്കെ നടക്കുന്ന ആ ആ തേജസ്സിലും ഓജസിലും നടക്കുന്ന ഒരു കാലമാണ് യൗവനമെന്ന് പറയുന്നത് ആ യൗവനത്തിലായിരിക്കും അതുപോലുള്ള യുവത്വത്തിലായിരിക്കും തേജസ്സിൻ്റെ ശരീരത്തിലായിരിക്കും എല്ലാ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുന്നത് അത് തന്നെ ഒരു വലിയ പ്രത്യേകതയാണ് പ്രായമുള്ളവർ എനിക്ക് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്വർഗത്തിൽ ചെന്നാൽ ആദമനെ ഹൗവയും കാണുമ്പോൾ വല്യപ്പച്ചോ വല്യമ്മച്ചയോ എന്ന് വിളിച്ചാൽ കൊള്ളാവുന്ന എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സ്വർഗത്തിൽ ചെന്നാൽ നടക്കത്തില്ല എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരനെ ായി ആദമു അവിടെ നിൽക്കുന്നെ കാണുമ്പോൾ ഞാൻ കയറി ആ ചെറുപ്പക്കാരനെ കയറി എങ്ങനെ അപ്പച്ചോ എന്ന് വിളിക്കാൻ പറ്റും പറ്റത്തില്ല അതുകൊണ്ട് സ്വർഗത്തിൽ ഉയർത്തെക്കുന്ന ശരീരത്തിൽ എല്ലാവരും യുവത്വത്തിലാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് ഇനി മൂന്നാമത്തെ കാര്യം എല്ലാവരെയും തമ്മിൽ അറിവാൻ തക്കവണ്ണം കഴിയുന്ന ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമായിരിക്കും സ്വർഗത്തിലുള്ളത് എല്ലാവരെയും തമ്മിൽ തമ്മിൽ അറിവാൻ കഴിയും അതിൻ്റെ തെളിവ് ദൈവവനത്തിലുണ്ട് നിങ്ങൾക്കറിയാം സ്വർഗീയ പ്രദീസ മാനവജാതിക്ക് വേണ്ടി തുറക്കുന്നതിന് മുൻപ് ആദാമ്യ പാപത്താൽ സ്വർഗീയ പർദീസയുടെ വാതിൽ ദൈവം അടയ്ക്കുകയും അധോലോകത്തിൽ പരദീസ ക്രമീകരിക്കുകയും ചെയ്തു അധോലോക പ്രദീസ അറിയുന്നത് അതിനെ ഒരു ഭാഗത്ത് അബ്രഹാമിൻ്റെ മടി എന്ന പേരിനാലും അറിയപ്പെടുന്നുണ്ട് കർത്താവ് പറഞ്ഞ സംഭവത്തിൽ ധനവാനും ലാസറും ധനവാൻ പോയത് ഏറ്റവും അടീലത്തെ പാരാളമാകുന്ന യാതനാ സ്ഥലത്താണ് പോയത് എന്നാൽ ലാസർ പോയത് മേളത്തെ പാരാളമാകുന്ന അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെടുന്ന ആ പാരാളത്തിലേക്കാണ് പോയത് ആ പാരാളത്തിലേക്ക് പോയപ്പോൾ യാതനാ സ്ഥലത്ത് കിടന്ന ധനവാൻ മേൽപോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അബ്രഹാമിലാ പറയുന്നു അപ്പം ധനവാൻ പറയുന്നു അവനെ ഇങ്ങോട്ടന്ന് അയക്കണം അവനവൻ്റെ വിരളിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തടിപ്പിക്കാൻ അല്പം വെള്ളം എൻ്റെ നാവിൻമേൽ ഒഴിച്ചു തരണം അപ്പോൾ അബ്രഹാം ലാഹ് പറഞ്ഞു അവിടുള്ളവർക്ക് ഇങ്ങോട്ടും ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും പാനൊക്കത്തില്ല നടുക്ക് വലിയൊരു വിടവുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഒരാൾ മരിച്ചു കഴിഞ്ഞ് ആ മരിച്ചയാളുടെ ആത്മാവ് യാതനാ സ്ഥലത്താ പോകുന്നതെങ്കിൽ അവന് വേണ്ടി എത്ര പ്രാർത്ഥന കഴിച്ചാലും എത്ര പേർക്ക് സദ്യ കൊടുത്താലും ആത്മാവിന് പ്രമോഷൻ കിട്ടത്തില്ല ഒരിക്കലും പ്രമോഷൻ കിട്ടത്തില്ല ബൈബിൾ പറയുന്നു കുരിന്തലേഖനം പറയുന്നു അവനവൻ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയരാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ അയാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു ഞാൻ തിരിച്ചൊരു ചോദിച്ചാൽ ചോദിക്കട്ടെ പാമ്പ് കടിച്ചു വിഷമറക്കുന്നത് പാമ്പ് മരിക്കുന്നതിന് മുൻപാണോ അത് മരിച്ചു കഴിഞ്ഞാണോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാമ്പിൻ്റെ വിഷമിറക്കാൻ ഒക്കത്തില്ല മരിക്കുന്നതിന് മുൻപാണ് പാമ്പിൻ്റെ വിഷമിറക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ സാത്താനാകുന്ന പിശാചിൻ്റെ വിഷമേറ്റവർ മരിക്കുന്നതിന് മുൻപ് വേണം ആ പാപവിഷം ഇറക്കി കളഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടത് അതിന് അവൻ മരിച്ചു കഴിഞ്ഞ ശേഷം അവന് വേണ്ടി എത്ര പ്രാർത്ഥന നടത്തിയാലും അവൻ്റെ ആത്മാവിന് പ്രമോഷൻ കിട്ടത്തില്ല അബ്രഹാം ഇലാഹ് പറഞ്ഞ മറുപടി ഒന്നുകൂടി ഞാൻ പറയട്ടെ അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും പോകുവാനൊക്കെ കഴിയത്തില്ല എന്നാൽ അവിടെ കിടന്നുകൊണ്ട് അവൻ മേപ്പോട്ട് നോക്കിയപ്പോൾ അബ്രഹാംബിരാവിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അപ്പോൾ കണ്ടതായിട്ട് ദൈവം വായിക്കുന്നു അപ്പോൾ ഈ ധനവാൻ്റെ കാലത്തല്ല ഈ അബ്രഹാമിൻ്റെ കാലത്തല്ല ഈ സംഭവം നടന്നത് അബ്രഹാംബിരാവ് പറയുന്നു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട് അവരുടെ വാക്ക് കേൾക്കട്ടെ അപ്പം ഈ മോശയും പ്രവാചകന്മാരും ജീവിച്ചിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിരിക്കണം സാധിക്കും അപ്പോൾ ഈ ധനവാൻ അബ്രഹാം ലാവിനെ കണ്ടിട്ടേയിൽ ില്ല എന്നാൽ അവൻ അവിടെ ഇരുന്നുകൊണ്ട് തിരിച്ചറിഞ്ഞു അത് അബ്രഹാം പിതാവാണെന്ന് ആണെന്ന് ലാസർ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് മുറിവേറ്റവനായിട്ടല്ല ധനവാന്റെ വാരിക്ക കിടക്കുമ്പോൾ ദേഹം മുഴുവൻ മുറിവേറ്റ് ദേഹത്തെല്ലാം മൃഗങ്ങളുമായിട്ടാണ് ആ രീതിയിലല്ല ഇപ്പം ലാസർ ഇരിക്കുന്നത് ലാസർ ശരീരത്തോടെയുമല്ല ആത്മാവിലായിരിക്കുന്നത് ആ ലാസറിനെ ഈ ധനവാന് തിരിച്ചറിയാൻ കഴിഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാർക്ക് തമ്മിൽ തമ്മിൽ തിരിച്ചറിവാനുള്ള വലിയ തിരിച്ചറിവാനകണം സാധിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് തന്നെ ഞാൻ മുമ്പേ കഴിഞ്ഞ എപ്പിസോഡ് ഓർപ്പിച്ച പ്രകാരം മറുവമലയിൽ കർത്താവ് പോയി ഉറണ അവിടെ അവൻ രൂപാന്തരപ്പെട്ടു മോശ മേലിയാവും അവർക്ക് പ്രത്യക്ഷനായി അപ്പസ്തോലന്മാർ മോശേ മേലിയാവിനെയും കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ അവർ കണ്ണാൽ കണ്ടിട്ടില്ല കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞില്ല ഇത് മോശേ മേലിയാവുവാണെന്ന് പറഞ്ഞില്ല എന്നാൽ അവർക്ക് ദൈവം അവർക്ക് ആ കാര്യം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് വെച്ചാൽ അവരുടെ അന്തരാത്മാവിൽ കർത്താവ് അവർക്ക് ആ കാര്യം വെളിപ്പെടുത്തി കൊടുത്തു വെളിക്കെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മോശേ മേലിയാവുവാ ഉറണയാണ് പത്രോസ് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് കുടികളുണ്ടാക്കാം ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആളുകളെ കാരണം കഴിയും ഇവിടെ അമേരിക്കയിലൊക്കെ പി സിനാക്ക് ഒരു വലിയ കോൺഫറൻസാണ് പത്തും ഏഴായിരവും അയ്യായിരവും എണ്ണായിരവും ഒക്കെ പേര് വരുന്ന കോൺഫറൻസാണ് അതിനകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും തമ്മിൽ തിരിച്ചറിയാൻ അവിടെ കൗണ്ടറിൽ നിന്ന് നെയിം ബോർഡ് കിട്ടും ഞാനും നെയിം ബോർഡ് മേടിച്ചു വെക്കും വിയവരും ജോർജ് കുട്ടി അങ്ങനെ നെയിം ബോർഡ് മേടിച്ച് വെച്ച് എല്ലാവരും നോക്കിയിട്ടാണ് ആളെ തിരിച്ചറിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ർക്കും നെയ്ൻ ബോർഡില്ല എല്ലാവരും തമ്മിൽ അറിയാം അബ്രഹാമിനെ അബ്രഹാം എന്നറിയാം ഇസഹാക്കിനെ ഇസഹാക്ക് എന്നറിയാം യാക്കോബിനെ യാക്കോബ് യാക്കോബെന്നറിയാം മോശെ മോശ എന്നറിയാം ഹാനോക്കിനെ ഹാനോക്കെന്നറിയാം ഏലിയാവിനെ ഏലിയാവെന്നറിയാം എന്നറിയാം അങ്ങനെ ഓരോ ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ കഴിയും ദൈവമക്കളെ എന്തോ ഒരു സന്തോഷമാണ് ഞാനാണെങ്കിൽ എന്റെ സുഷിയുടെ മേലയ്ക്ക് ഇറങ്ങിയ പിന്നെ അബ്രഹാമിനെ കുറിച്ചൊക്കെ ആയിരം ആയിരം പ്രസംഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അന്ന് അബ്രഹാമിനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും യോവിനെക്കുറിച്ച് ഞാൻ നൂറ് നൂറ് പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് യോവിനെ അന്ന് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും പതിനാല് ലേഖന എഴുതി തന്നെ സമ്പുഷ്ടമാക്കി തീർത്ത വലിയ അപ്പോസ്തോലാവുന്ന പൗലോസിനെ കാണുന്നത് എന്തോ ഒരു സന്തോഷമായിരിക്കും കേരളക്കരയിൽ വന്ന തോമശ്രീയായി കാണുന്നത് എന്തോ ഒരു സന്തോഷമായിരിക്കും അവരോടൊക്കെ നമ്മൾ സംസാരിപ്പാനും കുശലപ്രശ്നം ചെയ്യുവാനും ഒക്കെ അവിടെ സാവകാശം കിട്ടുന്നത് ഒരു സ്വർഗീയ സന്തോഷമല്ലേ അപ്പോൾ രൂപാന്തര ശരീരത്തിൽ അവിടെ ചെല്ലുന്ന വിശുദ്ധന്മാരെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ഒരു ശരീര ഘടനയോടുകൂടെ ആയിരിക്കും അവിടെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് നാലാമത്തെ കാര്യം ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തിന് രക്തമുണ്ടായിരിക്കില്ല രക്തമുണ്ടായിരിക്കുകയില്ല കാരണം അതിന് തെളിവ് എന്താന്ന് ചോദിച്ചാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു മറിയമാര് കർത്താവിനെ അവിടെ ചെന്നു കർത്താവ് പറഞ്ഞു തുടരുന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കർത്താവ് ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ അവിടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷമായി അപ്പോൾ തോമസ് തോമശ്രീയ നേരത്തെ പറഞ്ഞു ഞാനതൊന്നും വിശ്വസിക്കത്തില്ല അവൻ്റെ മുറിപ്പാടി കൈയിടാതെ ഞാൻ വിശ്വസിക്കത്തില്ല ഇതറിഞ്ഞ കർത്താവ് പറഞ്ഞു തോമസേ കൈ നീട്ടി എൻ്റെ വിലപ്പുറത്തുനിന്ന് കൈയിട് എൻ്റെ ആണിപ്പഴുതി നീയൊന്ന് കൈയിട് ഞാൻ തന്നെയാണോ എന്ന് നീ നീയൊന്ന് തിരിച്ചറി അപ്പോൾ അപ്പോൾ തോമസ് ശ്രീയയ്ക്ക് മനസ്സിലായി തോമസ് ശ്രീഹ പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ള അപ്പോൾ മുറിവുണ്ടായിരുന്നെങ്കിൽ മുറിവിന് രക്തം വരേണ്ടതല്ലേ കർത്താവ് ഉയർത്തുന്നതിൻ്റെ ശരീരത്തിന് രക്തമില്ലായിരുന്നു ഒന്ന് കൊറിഞ്ചർ പതിനഞ്ചാം അധ്യായം അൻപതാം വാക്യം സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല ഇപ്പൊ രക്തമുള്ളതുകൊണ്ടാണ് രക്തബന്ധമുള്ളത് രക്തമുള്ളതുകൊണ്ടാണ് രക്തബന്ധമുള്ളത് രക്തമില്ലാത്ത ഒരു ശരീരമാകുമ്പോൾ രക്തബന്ധമോ ആകർഷണമോ വരത്തില്ല പലരുടെയും തെറ്റിദ്ധാരണ എൻ്റെ പിതാവ് മരിച്ചാൽ സ്വർഗത്തിൽ ചെന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്ക പോയിരിക്കും പണ്ടൊരിക്ക ഒരാൾ പറഞ്ഞു എൻ്റെ ഭാര്യയില്ലാത്ത സ്വർഗം എന്തോ സ്വർഗമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം സ്വർഗത്തിൽ ചെന്നാലും ഭാര്യയുമായിട്ട് കഴിയാമെന്നാൽ അയ്യോ അതൊക്കെ തെറ്റിദ്ധാരണയാണ് രക്തമില്ലാത്തതുകൊണ്ട് മരിച്ചവരിന്നാരില്ലെന്ന് അറിയാം എന്നാൽ രക്തമില്ലാത്തത് ആകർഷണമില്ല എന്നാൽ ഒരാകർഷണമുണ്ട് ഏതാകർഷണം ആത്മീയ ആകർഷണം കാരണം കർത്താവ് ഇടയനും നാം അവൻ്റെ കൈക്കലി ആടുകൾ വന്ന രീതിയിൽ ഒരാത്മീയ ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ രക്തബന്ധം ഉണ്ടാകില്ല ഒരു സഭയും ഒരിടേനും നമുക്കറിയാം രക്തബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ പള്ളിയിൽ ചെന്നാൽ നമുക്കറിയാമല്ലോ നമ്മളൊരു ചർച്ചയിൽ പോയാൽ നമ്മളോടടുത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ അവരുമായിട്ടാണ് ഹായ് പറയുന്നത് അവരുമായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ രക്തബന്ധമുള്ളവർ തമ്മിൽ തമ്മിൽ കൂടും തന്നെ മല്ല ഈ ദിവസങ്ങളിലൊക്കെ അനേകം അനേക കോൺഫറൻസുകൾ ഉണ്ടല്ലോ കുമ്മനാട് സംഗമം തിരുവല്ല സംഗമം കോടഞ്ചേരി സംഗമം മുളക്കര സംഗമം തിരുവല്ല സംഗമം കല്ലുമല സംഗമം പുനലൂ സംഗമം ഇങ്ങനെ സംഗമങ്ങൾ തന്നെ എന്തും വേണ്ടി ഉണ്ടെന്നറിയാവൂ അപ്പോൾ രക്തബന്ധം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കർത്താവ് അവിടെ ആരാധന നടത്തുമ്പോൾ നമ്മളെല്ലാം വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ വേറെ യോഗം നടത്തും പ്രത്യേകിച്ച് മലയാളികളായ നമ്മുടെ സ്വഭാവം അറിയാവല്ലോ എവിടെ ചെന്നാലും മലയാളികൾ ഒന്നായിരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത കൊണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ സംഭവിക്കയില്ല ഒരിടേനും ഒരാടും എൻ്റെ എന്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ ഫെലിസ്റ്റിയർ സോർ കൂഷ് എന്നിവരെയും ഞാൻ ഓർക്കുവന്നു സങ്കീർത്തനക്കാരൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നു കറുത്തവനും വെളുത്തവനും പാശ്ചാത്യനും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും എല്ലാവരും ചേർന്ന ഒരു വലിയ സരസ്സാണ് അവിടെ ഉള്ളത് ചൈനാക്കാരുണ്ട് ജപ്പാൻകാരുണ്ട് പാകിസ്ഥാൻകാരുണ്ട് അവരെല്ലാം വരുമെന്നല്ല കർത്താവിൽ വിശ്വസിച്ച വിശുദ്ധന്മാർ മാത്രം ആ രാജ്യങ്ങളിൽ കർത്താവിൽ വിശ്വസിച്ച കർത്താവിൽ മരിച്ച അടക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രമാണ് അവിടെ ഉള്ളത് അല്ലാത്തവരാരും അവിടെ കാണത്തില്ല അപ്പോൾ അവരെല്ലാം കൂടി ഒന്നിച്ചു വരും എല്ലാവർക്കും ഒരേ ഭാഷയായിരിക്കും ഞാൻ ചില ഞാൻ വിചാരിക്കുന്നു അമേരിക്കയെ വന്നാലും മലയാളികൾ മലയാളമായി ഏറിയമെങ്കും പറയുന്നത് ചൈനക്കാർ പോയാൽ ചൈന ഭാഷയാണ് പറയുന്നത് ജപ്പാൻകാർ പോയാൽ ജപ്പാൻ ഭാഷയാണ് പറഞ്ഞത് ഗുജറാത്തികൾ വന്നാൽ ഗുജറാത്തി ഭാഷയാണ് പറഞ്ഞത് എന്നാൽ സ്വർഗത്തിൽ ചെന്നാൽ ആരുടെയും ഭാഷയില്ല ഒറ്റ ഭാഷ മാത്രമേ ഉള്ളൂ ഭാഷ കലക്കിയത് ബാബേലി വെച്ച് ദൈവമാണ് കലക്കിയത് അതിനു മുമ്പ് ഒറ്റ ഭാഷയേ ഉള്ളായിരുന്നു ഭാഷ കലക്കിയതിനാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ ഭാഷയാണ് എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ ഏകസ്വരമായി അവർ പാടുന്നൊരു പാട്ടുണ്ട് കുഞ്ഞാടെ നീ അറിക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ി ഞങ്ങൾക്ക് രാജകീയ പൗരോഹിത്യ വർഗം പൗരോഹിത്യവർഗ്ഗം അവർ പാടുന്നു അപ്പോൾ അവിടെ രക്തബന്ധത്തിന് യാതൊരു സാധ്യതയും ഇല്ല രക്തമില്ലാത്ത ഒരു ശരീരമായിരിക്കും നമുക്കവിടെ കിട്ടുന്നത് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അഞ്ചാമത്തെ കാര്യം ദൈവനീതിക്ക് നാമ അധീനരായിരും ദൈവനീതിക്ക് ദൈവനീതിക്ക് ഞാൻ അവനെ തെളിയിക്കാം തെറ്റിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി തെറ്റിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം ഭാഗ്യം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ അപ്പം പാപത്തിൻ്റെ ശമ്പളം ദൈവം കൊടുത്തത് മരണം എസ് ഐ അൻപത്തി മൂന്നിൻ്റെ ആറ് ഹോവ ഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി അപ്പം കർത്താവിൽ പാപമില്ലായിരുന്നു പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞ് കുഞ്ഞാട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വന്ന് പാപമാക്കാ പാ പാപത്തിൻ്റെ ഫലമായ മരണമേറ്റു റോമാലേഖനെ വെട്ടിൻ്റെ മൂന്ന് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞനെ സാടിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു പാപത്തിൻ്റെ ജഡത്തിൽ ശിക്ഷ പിരിച്ചു രണ്ട് കോരിഞ്ഞരഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് പാപം അറിയാത്തവനെയും നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെയും അവൻ നമുക്ക് വേണ്ടി പാപമാക്കി കർത്താവിൽ പാപമില്ലായിരുന്നു ഗ്രസമനാഥ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പിതാവായ ദൈവം ഒരു പാനപാത്രം പുത്രൻ ഇറക്കി കൊടുത്തു അത് കുടിച്ചാൽ മരിക്കും നിശ്ചയമാണ് ആ ആ പാനപാത്രം എന്താ പാപം ചെയ്താൽ മരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ന്യായയുടെ ഒരു പാനീയമാണ് കർത്താവിന് കുടിപ്പാൻ കൊടുത്തത് കർത്താവ് ആദ്യമേ വേണ്ട തിരസ്കരിച്ചെങ്കിലും മൂന്നാമത് കർത്താവ് പറഞ്ഞു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നിവർത്തിക്കട്ടെ അപ്പോൾ കർത്താവ് നമ്മുടെ പാപം ഏറ്റെടുത്തു പാപത്തിൻ്റെ ശമ്പളമാണ് മരണം അപ്പോൾ പാപം ഏറ്റെടുത്തപ്പോൾ പിതാവായ ദൈവത്തിന് പുത്രനെ ശിക്ഷിച്ചേ ഒക്കത്തുള്ളൂ നമ്മൾ ഏൽക്കേണ്ട മരണം നമുക്ക് പകരമായി കർത്താവ് കർത്താവ് ഏറ്റെടുക്കുവാനും ഏറ്റെടുക്കുണ്ടായി അപ്പോൾ കർത്താവിനെ വിളിപ്പ് വിളിപ്പാങ്കാത്ത അതിരാവിലെ യൂതായുടെ നേതൃത്വത്തിൽ വന്നവർ കർത്താവിനെ പിടിച്ചു പിടിച്ച് അവരവൻ്റെ കന്നത്ത് തല്ലി മുച്ച ചുരുട്ടി അവനെ കുത്തി തന്നെയുമല്ല അവൻ്റെ മുഖത്ത് അവർ തുപ്പി തുപ്പുക മാത്രമല്ല അവൻ്റെ മുഖത്തെ രോമങ്ങളെല്ലാം പറിച്ചെടുത്തു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപിയായിത്തീർന്നു കണ്ടാൽ മനുഷ്യനല്ല എന്താ രീതിയിൽ തന്നെ അവൻ്റെ അവയ്ക്ക് വേണ്ടി വികൃതമായി മുൾക്കിരിയുടെ അവൻ്റെ തലയിൽ വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ചു കൊരിടാവ് കൊണ്ട് അവൻ്റെ പുറമെല്ലാം നീളത്തിൽ അടിച്ചു കീറി എന്ന് പറഞ്ഞത് ഈയക്കട്ടി അസ്ഥി കഷ്ണം ചൂണ്ട എന്നിവ ചേർത്ത് പിരിച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ടടിക്കും അടിക്കുമെന്ന് പറഞ്ഞേ ഈ ഇയക്കട്ടിയൊക്കെ ശക്തിയായിട്ട് കൊടുക്കും ും ചൂണ്ട ഒടക്കിയിരിക്കും അത് വെട്ടിച്ച് പിടിക്കുമ്പോൾ ചൂണ്ടയോടു കൂടെ ചില മാംസഭാഗങ്ങൾ പറഞ്ഞു പറഞ്ഞു പോന്നു അത് കണ്ടുകൊണ്ട് പറഞ്ഞു ഉഴവുകാർ എൻ്റെ മീതെ ഉഴുതു ഉഴവു ചാലുകളെ അവർ നീളത്തിൽ കീറി എന്ന് ദൈവവനത്തിൽ കൂടെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ യേശു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ പിതാവ് മേളിലുണ്ട് പിതാവിന് ഇഷ്ടപ്പെട്ട പുത്രനാണ് എനിക്കൊരു മോനുണ്ട് അവൻ്റെ പേര് ശാലിന്നാ ഞാനൊരു പാസ്സായാൽ പോലും അവനെ ആരെങ്കിലും തല്ലുന്നേ കണ്ടാൽ എന്നെ കഴിയുന്നത് ഞാൻ എതിർക്കും അവൻ്റെ മുഖത്ത് തുപ്പുവാൻ ഞാൻ അനുവദിക്കത്തില്ല ഉണ്ടെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രൻ ഈ ഏറ്റെടുത്ത് ഈ വിരകളൊക്കെ എനിക്കോ പിതാവ് കണ്ടുകൊണ്ടിരിക്കുക എന്നാ പിതാവ് പ്രതികരിച്ചില്ല കാൽവരി കുശി കടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ നിലവിളിക്കുമ്പോഴും പിതാവ് മുഖം മറച്ചു കളഞ്ഞു എന്താ പിതാവേ പുത്രനല്ലയോ അങ്ങയുടെ പുത്രനല്ലയോ അങ്ങേക്ക് വിഷമമില്ലയോ ഉറങ്ങെ ദൈവത്തിന് ഇപ്പോൾ പറയാനുള്ളത് അവൻ എൻ്റെ പുത്രനാണ് പക്ഷേ അവൻ പാപമാക്കിയതുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റേ പറ്റത്തുള്ളൂ അതാണ് ദൈവത്തിൻ്റെ നീതി അങ്ങനെ ഉണ്ടെങ്കിൽ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നമ്മുടെ ബന്ധുമുത്രാറികൾ പലരും കർത്താവിൽ വിശ്വസിച്ച് ദൈവഭാഗത്ത് വരാഞ്ഞതിനാൽ അവർ നിത്യമായി നരകത്തിലേക്ക് പോകും നരകത്തിൽ കിടക്കുന്ന കാഴ്ച എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കാണുവാൻ രൂപാന്തര ശരീരത്തിന് കാണുവാൻ കഴിയുമെന്ന് ാണ് എന്റെ അഭിപ്രായം കാരണം പാതാളത്തിൽ ഏറ്റവും അടിക്കടന്ന ധനവാൻ ലാസറിനെ കണ്ടതുപോലെ സ്വർഗ ഇരിക്കുന്ന നമുക്ക് നരകത്തിലെ കാഴ്ച കാണുവാൻ കഴിയും യോവിൻ്റെ പുസ്തകം ഇരുപതാമത്തെയായി മാറാം വാക്യം പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു എന്ന് പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു നരകം മറയില്ലാതെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രിയ രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയാൽ പ്രിയപ്പെട്ടവരെല്ലാം യാതനാ സ്ഥലത്താണ് കിടക്കുന്നത് അവിടുത്തെ കാര്യം ധനവാൻ പറഞ്ഞാൽ അറിയാമല്ലോ അവനെ ഇങ്ങോട്ട് നയിക്കണം അല്പം വെള്ളം അല്പം വെള്ളമെടുത്ത് എൻ്റെ നാവിനെ തണുപ്പിക്കണം അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആരെങ്കിലും മരിച്ചുപോയി പോയി യാതനാ സ്ഥലത്താ പോകുന്നെങ്കിൽ നമ്മളിങ്ങനെ കൈ താടിക്ക് അയ്യോ എൻ്റെ ദൈവമേ ആ അച്ഛൻ എൻ്റെ ദൈവത്തോടെ പുഴു കയറുന്നത് കണ്ടോ തീയാൽ വെള്ളുന്ന പൊള്ളുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കൈ താടിക്ക് കൊടുത്ത് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്വർഗ്ഗം സ്വർഗമല്ല സ്വർഗ്ഗത്തിൽ ദുഃഖമില്ല അപ്പോൾ എന്തോ പ്രാപിക്കും നമ്മൾ ദൈവനീതി പ്രാപിക്കും അദ്ദേഹം അർഹിക്കുന്ന ശിക്ഷയാണ് ദൈവം കൊടുത്തത് അദ്ദേഹം കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ അവസരം കൊടുത്തിട്ടും അവസരം കൊടുത്തില്ല അവസരം അതേ ഉപയോഗിച്ചില്ല അപ്പോൾ അതിൻ്റെ ശിക്ഷ താൻ പ്രാപിച്ചേ ഒക്കത്തുള്ളൂ അതിൻ്റെ ശിക്ഷ താൻ പ്രാപിച്ചേ ഒക്കത്തുള്ളൂ അപ്പോൾ അർഹമായ ശിക്ഷ യാതനാ സ്ഥലത്ത് കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ള ഒരിക്കലും അവരെക്കുറിച്ച് വേദനപ്പെടത്തില്ല വേദനപ്പെടാത്തതിൻ്റെ എന്താ രൂപാന്തര ശരീരം പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി നമുക്കും കിട്ടും ദൈവത്തിൻ്റെ നീതി കിട്ടുമ്പോൾ തന്നെ മല്ല രക്തബന്ധമില്ലാത്തത് എൻ്റെ അപ്പനാണോ അമ്മയാണോ എൻ്റെ സഹോദരനാണോ എന്നുള്ള ആ കരുതലും വാത്സല്യമൊന്നും അവിടെ ഉണ്ടാകത്തില്ല സാധാരണക്കാരെ പോലെ ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർ നരക നരകയാതനാ സ്ഥലത്ത് കിടന്ന് വേദന അനുഭവിച്ചാലും എൻ്റെ ഉള്ള ഒരിക്കലും പറയത്തില്ല അയ്യോ വേദന അനുഭവിക്കുന്നത് കണ്ടോ എനിക്ക് മനസ്സിന് പ്രയാസമാണ് എന്നൊന്നും പറയത്തില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മളെല്ലാം ദൈവം നീടി കരീൻ്റായിത്തീരുമെന്ന് പറഞ്ഞാൽ പുത്രൻ കൂശി കടന്നുകൊണ്ട് വേദന അനുഭവിക്കപ്പെടും പിതാവിൻ്റെ ദൈവനീതി ദൈവം വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ ബന്ധുമുത്രാദികൾ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ഞാൻ നരക ദുഃഖം അനുഭവിച്ചാലും നമ്മുടെ ഉള്ളം അവരെക്കുറിച്ച് വേദനപ്പെടുത്തില്ല കാരണം സ്വർഗം സന്തോഷത്തിൻ്റെ സ്വർഗമാണ് വേദനപ്പെടുകയാണെങ്കിൽ അത് സ്വർഗ്ഗമല്ല സ്വർഗമല്ലായ്പ്പോഴും സന്തോഷത്തിൻ്റെ സ്വർഗമാണ് അതുകൊണ്ട് നമുക്ക് പ്രാപിക്കുന്ന രൂപാന്തര ശരീരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ രൂപാന്തര ശരീരത്തിൽ നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ദൈവനീതിക്ക് നാം എല്ലാവരും അധീനരായിത്തീരും എന്നുള്ള കാര്യമാണെന്നുള്ള കാര്യം മറന്നു പോകരുത് ദൈവ വിവനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും